ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിൻഡോസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി X65 റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ 4 മണിക്ക് കഴിക്കാം. ഇനിയും എന്നെപ്പോലെ ഭക്ഷണ പ്രിയരായിട്ടുള്ളവർക്ക് സമയം കാലം ഒന്നും നോക്കണം എന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് ഇതിലേക്ക് 8 മുട്ടയുടെ വെള്ളയാണ് ആവശ്യമുള്ളത്. അപ്പോൾ മുട്ട പുഴുങ്ങിയ ശേഷം അതിൻ്റെ ഉണ്ണി മാറ്റിയിട്ട് നമ്മളിത് ചെറുതായി അരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങൾ, നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും തീരെ ചെറുതായിട്ട് അരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ്, അതിൻ്റെ ഒപ്പം കടലമാവ് അല്ലെങ്കിൽ നമ്മൾ ബേസിൻ ഫ്ലോറ്, പിന്നെ നമ്മളെടുത്തിരിക്കുന്ന ഗരം മസാല 1/4 ടീസ്പൂണും കുരുമുളക് പൊടി 1/2 ടീസ്പൂണുമാണ്. പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ 1 മുട്ട, അത് നമുക്ക് അതിൻ്റെ ഉണ്ണിയും കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ പൊട്ടിച്ച് 1 ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചില ആളുകൾ ഇതിനുള്ളിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നില്ല, മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ഉണ്ടായിരുന്നു, അതൊരു 1/4 ടീസ്പൂണും അതുപോലെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിനുള്ളിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ. അതിനുശേഷം നമുക്കിതിനുള്ളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനുള്ളിലേക്ക് ഇനി ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന കടലമാവാണ്. ഒരു ചെറിയ ബൗൾ കടലമാവ് എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്തു. 1 സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കടലമാവ് എല്ലായിടത്തും നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനുശേഷം നമ്മളിവിടെ 1 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ആദ്യം കുറച്ച് 1 മുട്ട ഒഴിച്ചു, അത് കഴിഞ്ഞിട്ട് 1 സ്പൂണും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി 1 മുട്ടയും കൂടെ നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിനുള്ളിലേക്ക് ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ 1 മുട്ട പോരാന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ചിലപ്പോൾ 1.5 മുട്ട വേണ്ടി വരും. ഞാനിപ്പോൾ 1 മുട്ട മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത്രയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് 1 മുട്ട 1 മുട്ട മുഴുവൻ ഇവിടെ ചേർത്ത് കൊടുത്തു. വീണ്ടും സ്പൂണും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈയും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൈയും കൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമുക്കിത് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചെറിയ ഉരുള എടുക്കുക. ഒരുപാട് വലിയ ഉരുളയാണെങ്കിൽ ഇത് മൂത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട നമ്മൾ അടുപ്പത്തിടുമ്പം ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് മുട്ടയുടെ വെള്ളയായ കാരണം. അപ്പോൾ തിരി കുറച്ചിട്ട് മാത്രം ഇത് ഇടുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിരി കുറച്ച് നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക. ആവി വെള്ളം കിട്ടാതെ വേണം അടയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് പൊട്ടിത്തെറിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മുട്ട മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ ബോൾസ് വേണം എന്നില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചു, അതിനുള്ളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം നന്നായി ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസൊക്കെ ഇതിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസും കൂടി ഇതിനുള്ളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ സോസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യണം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇത് ഏകദേശം 1-2 മിനിറ്റും കൂടെ ഇതിനൊപ്പം കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആവണം. ഇത് ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ മുകളിൽ തൂകി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ടായിരുന്ന കാരണം മുളക് പൊടി എക്സ്ട്രാ ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഇത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ X65 ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അതുപോലെ സ്റ്റാർട്ടറായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത പോലത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മുട്ട പൊട്ടിത്തെറിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ടിൻഡു റീനോ സൈനിങ് ഓഫ്.